ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഈ വർഷം ഇത് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകളിൽ ആദ്യത്തെ സിനിമ ഇന്ന് ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആഷിഖ് അബുവിന്റെ സംവിധാനത്തിൽ ടോവിനോ തോമസ് നായകനെത്തിയ നീലവെളിച്ചമാണ് ഇന്ന് ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുന്നേ മധു, പ്രേം നസീർ തുടങ്ങിയവരെല്ലാം തന്നെ അഭിനയിച്ച ഭാർഗവി നിലയം റീമേക്ക് ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ നീലവെളിച്ചം എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ മികച്ച അഭിപ്രായങ്ങളായിരുന്നു ആ ട്രെയിലർ നേരിടുന്നത്. ഇപ്പോഴത്തെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയ്ക്ക് ആദ്യ ദിവസം ആവറേജ് എബോവറേജ് അഭിപ്രായങ്ങളാണ് നേരിടാൻ കഴിഞ്ഞിരിക്കുന്നത്. ടോവിനോ തോമസ്, ഷൈൻ ടോം ചാക്കോ, റോഷൻ മാത്യു, റീമ കല്ലിങ്കൽ എന്നിവരെല്ലാം തന്നെ പ്രധാന റോളുകളിലെത്തുന്ന സിനിമ ആഷിഖ് അബുവാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ സംവിധായകൻ മികച്ച രീതിയിൽ തന്നെ സിനിമ ഒരുക്കിയിട്ടുണ്ട് എന്നും മികച്ച മേക്കിംഗ് ആണ് നീലവെളിച്ചം എന്ന സിനിമയുടേതെന്നും അഭിനേതാക്കൾ മികച്ചതാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സിനിമയുടെ സൗണ്ട് എഫക്ട്, ബിജിഎം എല്ലാം തന്നെ മികച്ചു നിൽക്കുന്നു. ഒപ്പം സിനിമയിലെ പാട്ടുകൾക്കും മികച്ച അഭിപ്രായങ്ങളാണ് നേരിടാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട നെഗറ്റീവായിട്ട് കൂടുതൽ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സ്ലോ പേസ് സിനിമ കൂടിയാണ് നീലവെളിച്ചം. ഒപ്പം പഴയ ടച്ചുള്ള സിനിമയായതുകൊണ്ട് കൂടുതൽ പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെടാനുള്ള സാധ്യതകളില്ല. അങ്ങനൊരു നെഗറ്റീവ് അഭിപ്രായം മാത്രമാണ് സിനിമയെക്കുറിച്ച് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ പഴയകാല സിനിമകൾ ഇഷ്ടപ്പെടുന്ന, ഹൊറർ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് കണ്ടു നോക്കാവുന്ന സിനിമയാണ് നീലവെളിച്ചം എന്ന് വ്യക്തമാകുന്നു. ഇനി നാം ഉറ്റുനോക്കുന്നത് നീലവെളിച്ചം എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടന റിപ്പോർട്ടുകൾ കേട്ടാണ്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ മികച്ചൊരു ബുക്കിങ്ങോ വലിയ ഹൈപ്പൊന്നും തന്നെ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. തല്ലുമാല പോലെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ കൂടിയാണ് ടോവിനോയുടെ നീലവെളിച്ചം. എന്തായാലും നീലവെളിച്ചം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. അടുത്ത ആഴ്ച April 28 തിയേറ്ററുകളിലേക്ക് എത്തുന്ന പാനന്തൻ സിനിമയാണ് ഏജന്റ്. അഖിൽ അക്കിനേനി നായകനെത്തുന്ന സുരേന്ദ്ര റെഡ്ഡി സംവിധാനം ചെയ്ത സിനിമയിൽ നമ്മുടെ മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാർ, അതല്ലെങ്കിൽ ഇന്ത്യൻ മെഗാസ്റ്റാർ മമ്മൂക്ക കൂടി ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നു. കഴിഞ്ഞ ദിവസം സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ ആ ട്രെയിലറിനെങ്ങും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം സിനിമയുടെ ട്രെയിലർ 12 മില്യണിലധികം വ്യൂവേഴ്സ് ഇതിനോടൊപ്പം തന്നെ യൂട്യൂബിൽ കടന്നിരിക്കുകയാണ്. ട്രെൻഡിംഗ് ലിസ്റ്റിലും ഇടം നേടിയിരിക്കുകയാണ്. ആദ്യം മുതലേ പാനന്തൻ സിനിമ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ സിനിമയുടെ തെലുഗു അല്ലാതെ മറ്റുള്ള ഭാഷകളിലെ, മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ ട്രെയിലറൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും മറ്റു ഭാഷകളിലെ ട്രെയിലർ വരികയാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം. ഇതിനിടയിൽ ഏജന്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി മമ്മൂക്ക അദ്ദേഹത്തിന്റെ ഡബിംഗ് പൂർണ്ണമാക്കുമോ എന്നൊരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. മമ്മൂക്ക സിനിമയ്ക്ക് വേണ്ടി ഡബ് ചെയ്യാനെടുത്തും ഒപ്പം തന്നെ സിനിമയുടെ പ്രീ റിലീസ് ഇവന്റ് അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടെ ഹൈദരാബാദിൽ നടക്കുന്നുണ്ട്. ആ പ്രീ റിലീസ് ഇവന്റിൽ ഒരു വിശിഷ്ടാതിഥി കൂടി ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നെത്തുന്നുണ്ട്. ഒപ്പം മമ്മൂക്ക ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏജന്റ് ട്രെയിലർ പുറത്തു വന്ന ഒരു ദിവസം കഴിഞ്ഞിട്ടും മമ്മൂക്ക ഏജന്റ് എന്ന സിനിമയുടെ ട്രെയിലറെ മമ്മൂക്കയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പുറത്തുവിടാത്തതിൽ ഇതിനോടൊപ്പം തന്നെ പലരും പല സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഏജന്റ് എന്ന സിനിമയോട് താല്പര്യം കാണിക്കുന്നില്ല എങ്കിലും മമ്മൂക്ക സിനിമയുടെ പ്രൊമോഷനിൽ പങ്കെടുക്കില്ല എന്നത് ഉറപ്പാണ്. ഇനി നാം കാത്തിരിക്കുന്നത് മമ്മൂക്ക സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളിൽ വരുന്നതും ഒപ്പം ഏജന്റ് എന്ന സിനിമയെക്കുറിച്ച് മമ്മൂക്ക പറയാനിരിക്കുന്ന വാക്കുകൾ എന്താണെന്ന് അറിയാനായിട്ടൊക്കെയാണ്. എന്തായാലും നിങ്ങൾ കാത്തിരിക്കൂ ഏജന്റ് എന്ന സിനിമയുടെ കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട്.